ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ റേസ് മാജിക് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനില്ല ഉണ്ടാക്കുന്നതെന്ന് അറിയാം നമ്മുടെ ചോറിൻ്റെ പേരെല്ലാം സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ അപ്പോൾ പച്ചമാങ്ങ മാങ്ങ വെച്ചിട്ടാണെന്ന് ഇത് ചെയ്യുക അപ്പോൾ ഭയങ്കര ടേസ്റ്റാകുന്നുണ്ട് ഇത് ഇന്നലെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അടി പിടി വീണു എന്താ പറയുക ഉണ്ടാക്കിയ പാത്രം വരെ നക്കി തുടച്ച് വരാം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് പച്ചമാങ്ങ മാത്രമേ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വില കാണണേ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ീൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനത്തേക്ക് ഇത് ചൂടാകുമ്പോൾ ഒരു മൂന്ന് ടീസ്പൂ മൂന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ ശരിക്കും ടേസ്റ്റ് കിട്ടും ഇനി ഇത് ചൂടാവുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നര ടീസ്പൂൺ ചെറിയ കടുക്കിട്ട് പൊട്ടിച്ചു കൊടുക്കാം അപ്പം ഇത് ഇനി ഇത് പൊട്ടിയിട്ടുണ്ട് ഇനി ഇനി എന്തായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയില്ലേ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അളവൊന്നും പറയുന്നില്ല അത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് തോലോട് കൂടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചതച്ചെടുത്ത കേട്ടോ കുറേ അങ്ങ് ചതക്കണ്ട ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി പിന്നെ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് വെളുത്തുള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാട്ട നല്ലൊരു സ്മെല്ലും വരില്ല വെളുത്തുള്ളീൻ്റെ അവർ കുക്കാക്കിനാൽ ഫ്രൈ ആക്കുന്നതിനാൽ അവർ വാട്ടാം ഇങ്ങനെ വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിപ്പന്നെ നല്ല സ്മെൽ വരാൻ തുടങ്ങും വേ ആവും ഇത് ഒരു അഞ്ചുമിനിറ്റ് കൊണ്ട് തന്നെ ആവും കേട്ടോ കുറേ സമയമൊന്നും എടുക്കൂല്ലേ ഇത് അപ്പോൾ ഇതാ നല്ല സ്മെല് വരാൻ തുടങ്ങി അപ്പോൾ ഇത് അയിന് നമുക്ക് ഇത് ഇട്ട് കൊടുക്കേണ്ടത് പച്ച മാങ്ങ ഞാനിങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് എടുത്ത കേട്ടോ അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നല്ലത് പുളി ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല എന്നാലും പുളിയില്ലാത്ത മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ നല്ല ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വാട്ടുക ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് കുക്കായിട്ട് വരണം കുറച്ച് ഒന്ന് വേഗം തന്നെ ആവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടത് വേഗം കുക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനം എല്ലാം നിന്ന് ഇടട്ടാം അപ്പോൾ ഇതാ കളറെല്ലാം മാറിയിട്ടുണ്ടോ തോലിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് ഞാൻ എന്താക്കാൽ ഒരു ടീസ്പൂണ് നമ്മൾ മുളക് പൊടിയില്ലേ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം ചെറിയ ഫ്ലെയിമിൽ വെക്കണേ എന്തിനാലൊരു മൂന്ന് ടീസ്പൂണ് പഞ്ചാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര നമ്മൾ ആ ഒരു പുളിയും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മധുരമൊന്നും അങ്ങനെ ഉണ്ടാവുകയെന്ന് ചെയ്യാം കേട്ടോ മധുരമൊന്നും അല്ല ഇതിന് ഉണ്ടാവുക ആ ഒരു പുളി ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇന്ന മുളകിൻ്റെ ഒരു പച്ചമണം മാറുക പിന്നെ ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിയുന്നവരെ ആക്കിയാൽ മതി അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് നമ്മൾ സാധനം റെഡി ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അടി ആയിനും ഇന്നലെ കഞ്ഞി ആയിരുന്നു നമ്മളാക്കി അപ്പോൾ അതിൻ്റെ പേരാണ് നമ്മളിതാക്കിയതിനും അപ്പോൾ അടിയും പിടിയെല്ലാം ആയിരുന്നു നമ്മൾ ചെറിയ ബോനെല്ലാം പാത്രം നക്കി നക്കിത്തൊടച്ചിന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇനി ശതാ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാ വും